വെൽക്കം ടു കെ.TET ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെ.TET കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്നതിലെ മറ്റൊരു വീഡിയോ സീരീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻസെക്ട് വെക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇവിടെ എന്താണ് ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ ഒരു ഇൻസെക്റ്റ് ആകാം, അല്ലെങ്കിൽ എന്താണ് ആനിമൽ ആകാം. അത് എന്ത് ചെയ്യുന്നു, ഒരു രോഗം വരാൻ കാരണക്കാരനായിട്ടുള്ള സംഭവങ്ങൾ, അതായത് വൈറസ് ആകാം, ബാക്ടീരിയ ആവാം, വാട്ട് ആർ മേ ബി, എന്തായാലും കുഴപ്പമില്ല, അതിനെ എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു. ക്യാരി ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഏജന്റ് പോലെ ആക്ട് ചെയ്തിട്ട് അത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു ആനിമലിൽ നിന്നും മറ്റൊരു ആനിമലിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി മൂലം ഡിസീസ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളെ, ജീവനുള്ള വസ്തുക്കളെ പൊതുവെ പറയുന്ന പേരാണെന്ത്, വെക്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് രോഗവാഹികൾ അല്ലെങ്കിൽ വാഹകർ എന്ന പേരിലേക്കും നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, പറയുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു ആനിമൽ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസെക്ട് ആകാം, അവരെന്ത് ചെയ്യുന്നു, രോഗവാഹകരായി ആക്ട് ചെയ്ത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അസുഖങ്ങൾ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ളതിനെ പറയുന്ന പേരാണെന്ത്, ഇൻസെക്ട് വെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെയിനായിട്ടും നമുക്ക് കൊതു പറയാൻ പറ്റും അല്ലെ, കൊതു പറയാം, ഫ്ലൈസ് പറയാം, ഈച്ചകൾ പറയാൻ പറ്റും, ലോസ് പറയാൻ പറ്റും, റാറ്റ് ഫ്ലിയ പറയാൻ പറ്റും, ഇങ്ങനെയുള്ള ചില ജീവികളൊക്കെയാണെന്ത് രോഗവാഹകരായിട്ട് ആക്ട് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഈ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ആനിമൽസ് ഓർ ഇൻസെക്ട്സ് ദാറ്റ് ക്യാരി ദ ഇൻഫെക്ഷ്യസ് ഏജൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആൻഡ് സ്പ്രെഡ് എ ഡിസീസ് ആർ കോൾഡ് വെക്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഒരു വെക്ടറായിട്ട് നമുക്കിവിടെ എന്ത് പറയാം, മോസ്കിറ്റോസ് ഞാനിവിടെ പറയുകയാണ് എന്ന് വിചാരിക്കാം. മോസ്കിറ്റോസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മൂന്ന് തരക്കാരെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ സ്പെല്ലിംഗ് ആദ്യം എഴുതാം, അനോഫിലസ്, അനോഫിലസ് ആണെന്ന് വിചാരിക്കുക. ഈ അനോഫിലസ് ആണെന്നുണ്ടെങ്കിൽ അത് പരത്തുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മലേറിയയാണ് അത് പരത്തുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ക്യൂലക്സ് മോസ്കിറ്റോസ്. ക്യൂലക്സ് മോസ്കിറ്റോസ് പരത്തുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഫിലാരിയാസിസ് എന്ന് പറയുന്ന ഡിസീസാണ്. ദെൻ മൂന്നാമതായിട്ട് ഈഡിപ്പസ് അല്ലെങ്കിൽ ഈഡിസ് എന്ന് പറയുന്ന കൊതുക്, ഈഡിസ്, ഈഡിസ് പരത്തുന്ന ഡിസീസിന്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, യെല്ലോ ഫീവർ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഡെങ്കി എന്ന് പറയുന്ന ഡിസീസും ആർക്ക് പരത്താൻ പറ്റും, ഈ ഈഡിസ് മോസ്കിറ്റോസിന് വെക്ടറായിട്ട് പകർത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ മോസ്കിറ്റോസ് പകർത്തുന്ന മൂന്ന് ഡിസീസുകളാണ് മലേറിയ, ഫിലാരിയാസിസ്, യെല്ലോ ഫീവർ, അതുപോലെ തന്നെ ഡെങ്കി. അപ്പൊ ആനോഫിലസ് മോസ്കിറ്റോസ് പകർത്തുന്ന അല്ലെങ്കിൽ പകരുന്ന രോഗമാണിത് മലേറിയ, ക്യൂലസ് കൊതുകുകൾ പരത്തുന്നതാണ് ഫിലാരിയാസിസ്, ഈഡിസ് മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതാണ് യെല്ലോ ഫീവർ അല്ലെങ്കിൽ ഈ ഡെങ്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതിൽ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അടുത്ത ടീംസ് ആണെന്ന് ഈ ഫ്ലൈസ് എന്ന് പറയുന്നത്. ഫ്ലൈസ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് തരത്തിലുള്ള ഫ്ലൈസ് ആണ് ഈ ഡിസീസ് പരത്തുക. അതിൽ ഒന്നാമത്തേന് പറയുന്ന പേരാണത് ഹൗസ് ഫ്ലൈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, ടൈഫോയിഡ്, ഡയേറിയ, ഡയേറിയ, അതുപോലെ തന്നെ മറ്റൊരു രോഗമാണ് ഡിസെന്ററി, ഡിസെന്ററി എന്ന് പറയുന്ന ഡിസീസും ഈ പറയുന്ന ഹൗസ് ഫ്ലൈ പരത്താറുണ്ട്. ഇനി അടുത്ത ഒരു ഈച്ചയാണ് സാൻഡ് ഫ്ലൈ എന്ന് പറയപ്പെടുന്നത്. എന്താണ് സാൻഡ് ഫ്ലൈ? സാൻഡ് ഫ്ലൈ പരത്തുന്ന ഡിസീസുകളാണ് കോളറ,
അതുപോലെ തന്നെ ട്യൂബർക്യൂലോസിസ് അല്ലെങ്കിൽ നമുക്ക് TB എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് വരുന്നതാണ് TSE ഫ്ലൈ. ഇതെന്താ പറയാ, സെറ്റ്സി ഫ്ലൈ എന്നാണ് പറയാ. സെറ്റ്സി ഫ്ലൈ പരത്തുന്ന പ്രധാനപ്പെട്ട ഡിസീസുകളാണ് കൺജക്റ്റിവിറ്റീസ്, കാലബസാർ, ഓറിയന്റൽ സോർ, സിക്നസ്. ഓക്കെ, സ്ലീപ്പിംഗ് സിക്നസ്. അടുത്തതാണ് ലൂസ്, LOUSE, ലൂസ്. അത് പരത്തുന്ന അസുഖമാണ് എപ്പിഡമിക് ടൈഫസ്, ട്രെഞ്ച് ഫീവർ. ഓക്കെ, അപ്പൊ ട്രെഞ്ച് ഫീവർ വരെ ഇവന്മാര് പകർത്തും. ഇനി അടുത്ത ടൈപ്പാണ് റാറ്റ് ഫ്ലൈ എന്ന് പറയുന്ന വെക്ടർ. ഇത് പകർത്തുന്ന ഡിസീസാണ് ബ്യൂബോണിക് പ്ലേഗ്. അത് സിംപ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്ലേഗ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. സിംപ്ലി ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്ന ഡിസീസ് ഇത് പകർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മളിപ്പോ ഇന്നത്തെ ടോപ്പിക്കിലൊക്കെ കണ്ടിട്ടുള്ളത് ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻസെക്ട് വെക്ടർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ദെൻ അതിൽ വരുന്ന മൂന്ന് വെക്ടർ എന്ന് പറയുന്നൊരു വാക്ക് വരുന്നുണ്ട്. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്, ആനിമൽസ് ഓർ ഇൻസെക്ട്സ് ദാറ്റ് ക്യാരി ദി ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആൻഡ് സ്പ്രെഡ് എ ഡിസീസ് ആർ കോൾഡ് വെക്ടേഴ്സ്. നമുക്ക് നാല് കാറ്റഗറിയാണ് വരുന്നത് അതിൽ ഇൻസെക്ട് വെക്ടേഴ്സിൽ. മോസ്കിറ്റോസ് വരുന്നുണ്ട്, ഫ്ലൈസ് വരുന്നുണ്ട്, ലൂസ് വരുന്നുണ്ട്, റാറ്റ് ഫ്ലൈ വരുന്നുണ്ട്. മോസ്കിറ്റോസിൽ എന്താ സംഭവിക്കാം, ക്യൂലക്സ്, ഈഡിപ്പസ്, അനോഫിലസ്, ഇവരൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്. അനോഫിലസ് ആണെങ്കിൽ മലേറിയ, ക്യൂലക്സ് ആണെങ്കിൽ ഫിലാരിയസിസ്, ഈഡിപ്പസ് ഈഡിസ് ആണെങ്കിൽ യെല്ലോ ഫീവർ, അതുപോലെ തന്നെ ഡെങ്കി പരത്തും. ഫ്ലൈസിൽ മൂന്ന് ആൾക്കാരാണ് പഠിക്കാനുള്ളത്, ഹൗസ് ഫ്ലൈ, സാൻഡ് ഫ്ലൈ, അതുപോലെ തന്നെ സെറ്റ്സേ ഫ്ലൈ. ഹൗസ് ഫ്ലൈ ആണെങ്കിൽ ടൈഫോയിഡ്, ഡയേറിയ, ഡിസെൻട്രി സ്പ്രെഡ് ചെയ്യിപ്പിക്കും. സാൻഡ് ഫ്ലൈ ആണെങ്കിൽ കോളറ, ട്യൂബർക്യൂളോസിസ്. സെറ്റ്സേ ഫ്ലൈ ആണെങ്കിൽ കൺജക്റ്റിവിറ്റീസ്, കാല അസർ, ഓറിയന്റൽ സോറ്, സ്ലീപ്പിംഗ് സിക്നസ്. ലൂസ് ആണെങ്കിൽ എപ്പിഡമിക് ടൈപ്പസ്, ട്രെഞ്ച് ഫീവർ. റാറ്റ് ഫ്ലൈ ആണെങ്കിൽ ബ്യൂബോണിക് പ്ലേഗുമായിരിക്കും പകർത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻസെക്ട് വെക്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഡീല് ചെയ്യുവാനായിട്ട് ഉള്ളത്. ദെൻ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.